കൃതാർത്ഥയായേം ജഗന്നാഥ നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം പത്മചരുത്രാദികളാൽ അപേക്ഷിതം പാദ പത്മസംലഗ്ന പാംസുലേശമിന്നെനിക്കില്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേഖത്താലതിൻ നെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ശേഷ്ടിതം ജഗൽപദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടും നിദേവം ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേഖ ശൂന്യനചലനല്ലോ ഭവാൻ ത്വൽപാദാംബുജപാം സുപവിത്രാഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽക്കുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു മർത്യനായ അവതരിച്ചോരു പുരുഷം ദൈവം ചിത്തമോഹനം രമണീയ ദേഹിതം രാമം ശുദ്ധമത്ഭുത വീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം നിത്യമവ്വയം ഭജിച്ചിടും നേനിനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടും നേനില്ല യാതൊരു പാദാംബുജമാരായും നിതുവേദം യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നതു മഹാദേവൻ ചേതസാതസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും ബ്രഹ്മലോകത്തിങ്കൾ നിന്നന്വഹം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ ആദ്യനത്വയനേകനവ്യക്തനാകുലൻ വേദ്യനല്ലാരുമെന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാക്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചരഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം കണ്ടു ഭുവനത്തിങ്കളനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാരാമാനതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുദ്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്വ നഖണ്ഠൻ ബ്രഹ്മ വിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു വേദരൂപങ്ങൾ കൈക്കൊണ്ടു നിർഗുണമൂർത്തി വേദാന്ത വേദ്യൻ മമ ചേത ശിവസിക്കേണം രാമരാഘവ പാദപങ്കജം നമോസ്തുതേ ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരം ദിവ്യന്മാരലുനജ്ഞേയം മാനാർത്ഥം മുന്നിലകമാക്രാന്ത ജഗത്രയം ബ്രഹ്മാവിങ്കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലിശമത്സ്യാങ്കിതം മന്മനോനികേതനം കൽമഷവിനാശനം നിർമ്മലാത്മാനാം പരമാസ്പദം നമോസ്തുതേ ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാദിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ
നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ. അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ, വജസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ. വാച്യവാചകോ ഭയഭേദേന ജഗന്മയൻ, വാച്യനായി വരേണമേ വാക്കിനു സദാ മമാം കാര്യകാരണ കർത്തൃഫലസാധന ഭേദം. മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു, കേവലമെന്നാകിലും നിൻ തിരുവടിയതു സേവകന്മാർക്കു പോലും അറിവാനൊരുതല്ലോ. ത്വന്മായാ വിമോഹിത ചേത സാമജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മാനസേ വിശ്വാത്മാവാം നിൻ തിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിൻ തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ, ഭുത്തനവ്യക്തൻ ശാന്തന സംഗൻ നിരാകാരൻ, സത്വാദിഗുണത്രയയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ, ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ, സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ, തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ, തത്വജ്ഞൻ നിരുപമൻ നിഷ്കളങ്കൻ നിരഞ്ജനൻ, നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ, നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ, സത്യജ്ഞാനന്ദാനന്ദാമൃതാത്മകൻ പരൻ, സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മവിഭൂ, സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വര നച്യുതനാദിനാഥൻ സർവദേവതാമയൻ. നിൻ തിരുവടിയായതെത്രയും മൂഢാത്മാവായന്തയായുള്ളോരു ഞാനെങ്ങനെ അറിയുന്നു? നിൻ തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്ധതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ. എത്ര കുത്രാഭി വസിച്ചിടലുമെല്ലാ നാളും പൊൽത്തളിരടികളിലിളക്കം വരാതൊരു ഭക്തിയുണ്ടാവേണമെന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല. നമസ്തേ നമോ നമാം. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു, നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ, നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ, നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ, സമസ്താപരാധം ക്ഷമസ്വ ജഗൽപദേ. ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം, ദിനനായക കോടി സദൃശ്യ പ്രഭം രാമം, കരസാരസയുഗ സുധൃത ചരചാപം കരുണാകരം കാളജലധവാസം രാമം, കനകരുചിര ദിവ്യാംബരം രമാവരം കനകോജ്വലരക്ത കുണ്ഡലാഞ്ചിതകണ്ഠം, കമലദളലോല വിമല വിലോചനം കമലോദ്ഭവനദം മനസാരാമീടേ, പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കോപി സ്തുതിച്ചാൾ ഭക്തിയോടെ. ലോകേശാത്മജയാകുമഹല്യ താനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി, ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടനാദിയും തീർത്തു വസിച്ചിടിനാളഹല്യയും. ഇസ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരുമൈഹിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം. ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടൽ സാധിക്കും സകലവും.
പുത്രാർത്തി ജപിക്കിലോ, നല്ല പുത്രന്മാരുണ്ടാം. അർത്ഥാർത്ഥി ജപിച്ചിടി അർത്ഥവുമേറ്റമുണ്ടാം. ഗുരുതൽപകൻ കനകസ്ഥേയി സുരാപായി ധരണീ സുരഹന്താ പിതൃമാതൃഹാഭോഗി. പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം. ചേതസീ രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സദ്വൃത്തനെന്നായിടിൽ പറയണമോ മോക്ഷം, സത്യസംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ, ബാലകന്മാരെ പോകമിതിലാപുരിക്കുന്ന കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പൊക്കു താതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം മിഥിലാപുരമകം പൊക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടു മാചാര്യനോടു ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നിവേന്ദനും. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീടന ജഗദേക സുന്ദരന്മാരിവന്മാരാരെന്നു കേൾപ്പിക്കേണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൽ വിശ്വസിച്ചാലും മമവാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പൊന്നിടിനേനിതു കാലം. കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നാൽ പേടിയും തീർന്നു സിദ്ധാശ്രമവും പൊക്കു. യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൽ വഴി പോലെ ശ്രീപാദാംബുജരജസ്പൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പാരമേശ്വരമായ ചാപത്തെ കാണുവാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു നീയതു കാട്ടിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു. ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരം നടകൊണ്ടാൽ അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി, വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചിടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്നു നൂനം. എല്ലാം ഈശ്വരനെന്നെ ചൊല്ലാവതിരിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മന്ത്രീന്ദ്രനും ഹുങ്കാരത്തോടെ വന്നു ചാപവാഹകന്മാരും. സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ. ഘണ്ടാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം
കണ്ടാലും ത്രയംബക വെന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരരുടെ പള്ളിയിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാം ആമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുപോലും വന്നുകൂടിടുമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സോടും എടുത്ത വേഗത്തോടും കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളു മുന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടോ ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയുമോരോ കൂട്ടമേവാദ്യങ്ങളും മംഗളസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂട്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സാരംഭക ഘോഷം കണ്ടു കൗതുകം പൂണ്ട ജനകൻ ജഗത് സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഢാശ്ലേവും ചെയ്താനല്ലോ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാർ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷങ്ങളുമണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദ അർണോജനേത്രൻ മുൻപിൽ സത്രഭം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൽ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൽ മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനു ഏറ്റവും വിളങ്ങിനാൽ ഭൂമി നന്ദനക്കനുരൂപനാ ശോഭിച്ചിടും ഭൂമി ബാലകബാലൻ തന്നെ കണ്ടവർഗളും ആനന്ദാംദുതി തന്നിൽ വീണുടൻ മുഴുകിനാർ മാനവവീരൻ വാഴ്കെന്നാശിയും ചൊല്ലിയിടിനാൽ അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്ദിച്ചു ചൊന്നാൽ നിനിക്കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചതു വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും സാകേതപുരി പൊക്കു ഭൂപാലൻ തന്നെ കണ്ടു ലോകേകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്ക്തിസ്യന്ദനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകെന്നുര ചെയ്തു അഗ്നിമാനുപാധ്യയാനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതി താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമക്കം പൊക്കിതു ദശരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ വന്ദിച്ചു സദാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ദ്യനാം വസിഷ്ഠനെ തദനു പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥാ യോഗ്യമുർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യപാദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമ പാദാംബോജമനുജന്മാർ
തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും, തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംബോജം. പക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു, ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തിടിനാ. ജനകൻ ദശരഥൻ തന്നുടെ കയ്യും പിടി, ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി. നാലു കന്യകമാരുണ്ട് എനിക്ക് കൊടുപ്പാനായി, നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ, നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാലുവർക്കും യഥാക്രമം. ചിത്രമായിരിപ്പൊരു മണ്ഡപമതും തീർത്തു, മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി, നാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി, രത്നകമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്ത്യ. ശ്രീരാമപാദാംബോജം കഴുകിച്ചനന്തരം ഭേരിതും ദുവിമുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും. തൽപാദതീർത്ഥം നിജശിരസി ധരിച്ചുടൻ ഉൾപുളങ്കാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും, കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവയും. ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ, എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധർത്ഥ്യമായുഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യ കന്യക തനിക്കു ഞാൻ, സീതയെന്നൊരു നാമം വിളിച്ചേനതുമൂലം. പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കരതനെഴുന്നള്ളിനാനൊരു ദിനം. എന്നോടു മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ, നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനി. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ. ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികൾ അർത്ഥിക്കയാൽ, ഭൂമിയിൽ സൂര്യാന്വയെ വന്നവതരിച്ചതു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും. യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതു കാലം, യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ ജാതയായതു തവ വേസ്മനി തൽക്കാരണത്. സാദരം ശ്രീരാമനു കൊടുക്കമടിയാതെ. ഇത്തം നാരദനരുളി ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും. സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ, ചേതസീ നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നെ തോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി. പന്നക വിഭൂഷണൻ തന്നനുഗ്രഹശക്ത്യ മൃത്യുശാസന ജാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതുമൽ പുത്രിക്കെന്നൊരു പണം. ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയല്ലിതിനെന്നു മൃത്യുപാലകന്മാരും. ഉദ്ധത ഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാം ഉൽപ്പല നേത്രൻ തന്നെ ത്വൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പക സമനായ ചിൽ പുരുഷനെ നോക്കി പിൽപാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. ആദ്യമേ സഫലമായി വന്നു മാനുഷ ജന്മം. ഗദ്യോദായുധ സഹസ്യോദ്യോത രൂപത്തോടും ഗദ്യോദാന്വയെ പിറന്നോരു നിൻ തിരുവടി
സംയുക്തമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാണുക മൂലം ഭക്തവത്സലമമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജച്വരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണ മുക്തിയും ലഭിക്കേണം. ത്വൽപാദാംബുജകളിതാംബുബിന്ദുക്കൾ ധരിച്ചുൽപ്പലോത്ഭവൻ ജഗത്തൊക്കവെ സൃഷ്ടിക്കുന്നു. ത്വൽപാദാംബുജകളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വൽപാദാംബുജകളിതാംബുധാരണം കൊണ്ട് സൽപുമാൻ മഹാബലി സിദ്ധിച്ചാനൈദ്രം പദം. ത്വൽപാദാംബുജരജസ്പൃഷ്ടി കൊണ്ടഹല്യയും കിൽബിഷത്തോടു വേർപെട്ടു നിർമ്മലയായാൽ നിൻ തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജത്വയം. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. കരികളറുനൂറും പതിനായിരം തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ നൂറായിരം. പത്തിയുമൊരു ലക്ഷം മുന്നൂറു ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം. മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറു കോടി കാഞ്ചനവാരങ്ങളും. സീതാദേവിക്ക് കൊടുത്തിടിനാൻ ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദന പ്രമുഖന്മാരാ മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചതു സുമന്ത്രാദിമന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമഷമകന്നൊരു ജനകനിപേന്ദനും തന്മകളായ സീത തന്നെയുമാശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രതാധർമ്മങ്ങളുമെല്ലാം ഉപദേശിച്ചു. വഴിപോലെ ചിന്മയന്മായാമയനായ രാഘവൻ നിജധർമാധരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനകഭേരീതൂര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ. ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതിരകാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭാതാക്കളോടും. കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും കൃത്യമാത്യാദികളോടും. വേഗമോടയോധ്യക്കമ്മാറങ്ങു തിരിച്ചപ്പോ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയയച്ചോരനന്തരം. പെൺകൊറ്റക്കുട തഴവെൻ ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും. ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതത്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരി ഗന്ധത്തോടും. നടന്നു വിരവോടു മൂന്ന് യോജന വഴി കടന്നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൽ മന്നവ കുറഞ്ഞോരു ഭീതിയുണ്ടാകുമിപ്പോൾ. പിന്നീടമഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടു. ഖേദവുമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതനരുളി ചെയ്യും നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരതനിപ നിർമ്മലവർണത്തോടും നീലലോഹിത ശിഷ്യൻ ഭടവാനലസമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ. ബദ്ധസാധ്വസം വേണു നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും.
വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ. ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൽ മന്നവ കുറഞ്ഞോരു ഭീതിയുണ്ടാകുമിപ്പോൾ, പിന്നീടമഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടു. ഖേദവുമുണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതനരുളി ചെയ്യും നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരധനിപ നിർമ്മലവർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ഭടവാനലസമൻ, ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ. ബദ്ധസാധ്വസ്സം വീണു നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. കാർത്യവീരാരെ പരിത്രാഹി മാം തപോനിതേ, മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുദേ. ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നിപുത്ര, മാം പരിത്രാഹി രേണുകാത്മജ വിഭോ. പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളി ചാസ്തയാ പിതൃഗണ തർപ്പണം ചെയ്ത നാഥ, കാത്തുകൊള്ളുക തപോവാരിതേ ഭൃഗുപദേ. കാൽത്തരിലിന തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ ബദ്ധരോഷേണ വഗ്നിജ്വാല പൊങ്ങിയിടും വണ്ണം, വക്ത്രവും മധ്യാനാർക്കമണ്ഡലം പോലെ ദീപ്ത സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൽ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൾ മാനവനായ ഭവാൻ, ക്ഷത്രിയനെന്നാകിലോ നില്ലു നില്ല രക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ. വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെൻ്റെ കയ്യിലുണ്ടൊരു ചാപം, വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കും. നിന്നോട് യുദ്ധം ചെയ്വൻ അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞിലേ, ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും, അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞൂതിക്കുകളും, സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിതു. എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴഞ്ഞിതു താപസവരന്മാരും. പങ്ക്തിസെന്തനൻ ഭീതി കൊണ്ടു വേഭതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും. മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും, ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലെഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോനിതേ, സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു. നിൻ തിരുവടി തിരുവുള്ളത്തിലേറുന്നത് നന്ദരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണ ബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കയും ചെയ്തേൻ
ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർത്ഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല, ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്ധകാന്തകൻ പോലും ലംഘിച്ചീടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിത മതിമൂലം. വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേഭരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനിവൃന്ദവന്ദിതൻ ദേവൻ. മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം, നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി. നിന്നരുളുന്ന നേരമീഴേഴു ലോകങ്ങളും മുന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതുചിതശ്രമം. ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളി ചെയ്തിടേണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ, ലക്ഷ്യം കാട്ടിത്തന്നിടവേണം. ശ്രീരാമവചനം കേട്ടന്നേരം ഭാർഗവനു മാരോടാനന്ദ മതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാഭാഗോ ജാനകീപതേ, ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ സീതാഭിരാമനന്ദാത്മക വിഷ്ണു, ശ്രീരാമ രാമ രമാ രമണ രഘുപതേ. ശ്രീരാമ രാമ പുരുഷോത്തമാദയാനിദേ, ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ. ശ്രീരാമ ദശരഥ നന്ദന ഋഷികേശ, ശ്രീരാമ രാമ രാമ കൗസല്യാത്മജാഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യവാരാനിദേ. ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ, ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സു കൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ, ജിഷ്ണു സേവിതൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ. മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു, സാദരം പ്രത്യക്ഷനായരുളി ചെയ്തിടിനാൽ. ഉത്തിഷ്ടോത്തിഷ്ട ബ്രഹ്മൻ തുഷ്ടോഹം തപസാതെ, സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും. മത്തേജോയുക്തൻ ഭവാനെന്നതുമറിഞ്ഞാലും, കർത്തവ്യം പലതുണ്ട് ഭവതാ ഭൃഗുപദേ. കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ, ചൊല്ലഴും കാർത്ത വീരാർജുനനാം നൃപേന്ദ്രനെ. വല്ലജാതിയുമവൻ മൽക്കലാംശജനല്ലോ, വല്ലഭന്ധനുർവേദത്തിന്നവനേറുമല്ലോ. ക്ഷത്രിയ വംശം ഇരുപത്തൊന്നു പരിവൃത്തി, യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്യുക. പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപി, ചുത്തമമായ തപോനിഷ്ഠയാവസിച്ചാലും. പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിലെന്നാൽ എന്നുടെ തേജസ്സന്യൂന്യം ദാശരഥി തന്നിലാക്കിയിടുക നീ. പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തമെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ. എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാ നാരായണൻ, തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ. തന്തിരുവടി തന്നെ വന്നവതരിച്ചൊരു പങ്ക്തിസ്യന്തന സുതനല്ലോ നീ ജഗൽപദേ.
എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാഫലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗത് സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം മുന്നും ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം. അജ്ഞാനോത്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലിലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രദനല്ലോ നിൻ തിരുവടി പാർത്താൽ. ഭഗ്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാ സംവൃതം ലോകമോർത്താൽ താവൽ പര്യന്തമറിയാവല്ല ഭവതത്വം. സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും ത്വൽസേവാരതം മാരാം മാനുഷർ മെല്ലെ മെല്ലെ. ത്വന്മായാരചിതമാം സംസാരപാരാവാരം തന്മറുകരയേറിയിടുന്നതു കാലം കൊണ്ടേ. ത്വൽജ്ഞാനപരന്മാരാം മാനുഷജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരു സദ്ഗുരു ലഭിച്ചിടും. സദ്ഗുരുവരങ്ങൾ നിന്നൻ പൊടുവാക്യ ജ്ഞാന മുൾക്കാമ്പിലുദിച്ചിടും. ത്വൽപ്രസാദത്താൽ അപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശുവേർപ്പെട്ടു ഭവ ചിന്മയപദത്തിങ്കലാഹന്തലയിച്ചിടും. ത്വൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ. വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കേണം. ആകയാൽ ത്വൽപാദ പത്മങ്ങളിൽ സദാകാല മാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം. നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സദാംപദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഖപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാഭേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ. ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ. സ്വർഗദിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യ മൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കേണം. എന്നതു കേട്ടു തെളിഞ്ഞേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ. സന്തോഷം പ്രാപിച്ചേ ഞാൻ നിൻ തിരുവടിയുള്ളിലെന്തെന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേ. പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനുമപ്പോൾ സാദരം ദശരഥ പുത്രനോടരുൾ ചെയ്തു. ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം. മാധവാരഘുപദേ രാമ കാരുണ്യാംബുദേ. ഈ സ്ത്രോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ
ഭക്തനായി തത്വജ്ഞാനിയായിടേണം. വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ ത്വൽപാദാംബുജഗതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കേണം. അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനയനും. സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കോപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പുക്കിടിനാൻ. ഭൂപതി ദശരഥൻ താനതി സന്തുഷ്ടനായി താപവുമകന്നു തൻ പുത്രനാം രാമൻ തന്നെ കാഠമായ ശ്ലേഷം ചെയ്താനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധി നന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന അയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിടാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീഭഗവതിയോടും വൈകുണ്ഠം വാഴും പോലെ രാഘവൻ സീതയോടും. ആനന്ദമൂർത്തി മായാമാനുഷവേഷം കൈക്കൊണ്ടാനന്ദം പൂണ്ടു വസിച്ചിടിനാനനുദിനം. കൈകേയ നരാധിപനാകിയ യുധാജിത്തും കൈകേയീ തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ. സോദരനായി മേ വീടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാനാദരവോടു നടന്നിടിനാരവർകളും. മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതുകാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൽ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടുമാനന്ദിച്ചു ദശരഥൻ. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൽ പാകശാസനമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നുടെ മായാദേവിയാകിയ സീതയോടു മുന്നിച്ചു വാണനയോധ്യാപുരി തന്നിലന്നേ. ഇദ്ധത്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ഫാലകാണ്ഡം സമാപ്തം.